ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ തണ്ണിമത്തനെ കുറിച്ചാണ്. ചൂടുകാലത്ത് ഏറ്റവും അധികം വിൽപ്പന നടക്കുന്ന പഴവർഗ്ഗമാണ് തണ്ണിമത്തൻ. ശരീരത്തിലെ ജലാംശം നിലനിർത്തുവാൻ തണ്ണിമത്തൻ വളരെ ഉത്തമമാണ്. ഇന്ന് നമ്മൾ ഏകദേശം ഒരു 6 മുതൽ 7 തരം തണ്ണിമത്തനെയാണ് പരിചയപ്പെടുവാൻ പോകുന്നത്. ഇത് തമിഴ്നാട്ടിലെ കളിയിക്കവിളയാണ്. ഇവിടെ നിന്ന് ഞാൻ ഏകദേശം ഒരു 7 തണ്ണിമത്തനുകൾ വാങ്ങിയിട്ടുണ്ട്. ഒരു വലിയ ഒരു ഹോൾസെയിൽ തണ്ണിമത്തൻ വ്യാപാരമാണ് ഇവിടെ നടക്കുന്നത്. നമുക്ക് വിവിധ ഇനം തണ്ണിമത്തനുകളെ പരിചയപ്പെടാം. ഈ ഫസ്റ്റ് കാണുന്നത് നമ്മുടെ സാധാ തണ്ണിമത്തൻ. അതിന് തൊട്ടിപ്പുറമുള്ളത് പച്ചത്തൊലിയോട് കൂടിയ ചെറിയ തണ്ണിമത്തൻ. പിന്നീടുള്ളത് മഞ്ഞത്തൊലിയോട് കൂടിയും ഉള്ളിൽ ചുവപ്പ് കളറുള്ളതും. ഇത് മഞ്ഞ തണ്ണിമത്തനാണ്. ഇതിൻ്റെ ഉള്ളിൽ മഞ്ഞ കളറാണ്. ഇത് സാധാരണ തണ്ണിമത്തൻ്റെ ചെറിയ വെറൈറ്റി. ഇത് വേറൊരു വെറൈറ്റിയാണ്, കുറച്ചുകൂടി ചെറുതാണ്. ഇത് യെലോ സീഡ്ലെസ് തണ്ണിമത്തനാണ്. സിട്രുലസ് ലാനാറ്റസ് എന്നാണ് തണ്ണിമത്തൻ്റെ ശാസ്ത്രീയ നാമം. ഇത് യെലോ തണ്ണിമത്തനാണ്. ഇതിൻ്റെ ഉള്ളിലെ മാംസം നല്ല കടും മഞ്ഞ നിറമാണ്. പുറന്തൊലി പച്ചക്കളറും ഉള്ളിലെ മാംസം മഞ്ഞക്കളറുമാണ്. നമുക്ക് മുറിച്ച് നോക്കാം. കൊള്ളാം, നല്ല മനോഹരമായ കാഴ്ചയാണ്. ഞാൻ ആദ്യമായാണ് ഒരു മഞ്ഞ തണ്ണിമത്തൻ കഴിക്കുന്നത്. ഇപ്പം ഈയിടെയായി ഈ അടുത്ത കാലത്തായിട്ടാണ് മഞ്ഞ തണ്ണിമത്തൻ ധാരാളമായി നമുക്ക് ലഭിക്കുവാൻ തുടങ്ങിയത്. മുൻപ് നമുക്ക് TVയിലും ഇൻ്റർനെറ്റിലൊക്കെ കാണുവാനേ സാധിച്ചിരുന്നുള്ളൂ. വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ചായതേ ഉള്ളൂ. നല്ല മധുരമുണ്ട്. സാധാരണ തണ്ണിമത്തനെ പോലെ തന്നെ നല്ല മധുരമുണ്ട്. ഇത് നമ്മുടെ സാധാരണ പണ്ട് മുതലേ കണ്ടുവരുന്ന കൺവെൻഷനൽ ആയിട്ടുള്ള തണ്ണിമത്തനാണ്. നല്ല വലുപ്പം കൂടിയതും ഭാരം കൂടിയതുമായ തണ്ണിമത്തൻ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ വലുപ്പം തന്നെയാണ്. മറ്റ് തണ്ണിമത്തനെ വെച്ച് നോക്കുമ്പോൾ വളരെ വലുതാണ്. ഉള്ളിൽ അത്യാവശ്യം നല്ല ചുവപ്പ് നിറമുണ്ട്. കുരുക്കളോട് കൂടിയതാണ് ഈ തണ്ണിമത്തൻ. എനിക്ക് തോന്നുന്നത് എല്ലാവരും കഴിച്ചിട്ടുണ്ടാവുക ഈ തരം തണ്ണിമത്തനാണ്. മറ്റ് വെറൈറ്റികൾ എല്ലാവരും കഴിച്ച് കാണണമെന്നില്ല. ഈയിടെയായി ധാരാളമായി മാർക്കറ്റിൽ ലഭ്യമാണ് മറ്റ് ഇനങ്ങളും. മഞ്ഞയും തൊലിമഞ്ഞയുമായ തണ്ണിമത്തനുകളും എല്ലാം ലഭ്യമാണ്. എന്നിരുന്നാലും നമ്മുടെ സാധാരണ കണ്ടുവരുന്നതായ തണ്ണിമത്തനാണ് ഇത്. യഥാർത്ഥത്തിൽ തണ്ണിമത്തൻ എന്ന് പറയുന്നത് മരുഭൂമിയിലൊക്കെ വളരുന്ന പടർന്നു പിടിക്കുന്ന വൈൻസ് എന്ന് പറയുന്ന ചെടിയാണ്. സുഡാൻ, ലിബിയ, ഈജിപ്ത്, ആസ്ട്രേലിയ എന്നീ രാജ്യങ്ങളിലാണ് തനതായ വാട്ടർമെലൺ കാണപ്പെടുന്നത്. ഇതാണ് മൂന്നാമത്തെ വെറൈറ്റി. ഈ വെറൈറ്റിയുടെ പേരാണ് കിരൺ, കിരൺ തണ്ണിമത്തൻ. ഇതും വ്യാപകമായി നമ്മുടെ കേരളത്തിലെ മാർക്കറ്റുകളിൽ ലഭ്യമാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പുറം തൊലി കടും പച്ച നിറത്തിലും, അതായത് സ്ട്രൈപ്സ് ഒന്നും ഉണ്ടാവില്ല, വരകളൊന്നും ഇല്ലാതെ കടും പച്ച നിറവും ഉള്ളിൽ ചുവന്ന മാംസവുമാണ് ഉള്ളത്. നല്ല മധുരമുള്ള വെറൈറ്റിയാണ് കിരൺ വെറൈറ്റി തണ്ണിമത്തൻ. നമ്മൾ രണ്ടാമത് കണ്ട നാടൻ തണ്ണിമത്തന് പോലെ നല്ല വലുപ്പവും ഭാരവും വയ്ക്കില്ല. പൊതുവേ വലുപ്പവും ഭാരവും കുറവാണ്. എന്നിരുന്നാലും നല്ല മധുരമുള്ള വെറൈറ്റിയാണ്. ഇതാണ് നമ്മുടെ നാലാമത്തെ വെറൈറ്റി തണ്ണിമത്തൻ. ഈ തണ്ണിമത്തൻ്റെ പേര് വിശാല എന്നാണ്. വിശാല തണ്ണിമത്തൻ്റെ പ്രത്യേകത പുറന്തൊലി മഞ്ഞ കളറാണ്. പൂർണ്ണമായും മഞ്ഞ കളറാണ് പുറന്തൊലി. അകത്ത് നല്ല ചുവന്ന മാംസമായ ഭാഗമുണ്ട്. ഈ ഇനത്തിൻ്റെ പ്രത്യേകത കിരൺ ഇനത്തെ പോലെ തന്നെ അധികം വലുപ്പം ഉണ്ടാവില്ല. വലുപ്പവും തൂക്കവും കുറവാണെങ്കിലും നല്ല മധുരമാണ്. ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ നിങ്ങൾ കണ്ടു കാണും കുറേ ഈ വിശാല തണ്ണിമത്തനുകൾ. കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു ഭംഗി തന്നെയാണ്. കണിവെള്ളരി പോലെ കാണുവാനും ഉണ്ട്. ഇത് അഞ്ചാമത്തെ വെറൈറ്റിയാണ്. സിഞ്ചേൻ്റെ തണ്ണിമത്തൻ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഈ തണ്ണിമത്തൻ്റെ പ്രത്യേകത ഇതിന് കുറച്ച് മധുരം കൂടുതലാണ്. മധുരം കൂടിയ ഇനമാണ് സിഞ്ചേൻ്റെ. ആ കളർ കാണുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു വെറൈറ്റി മനസ്സിലാകും. അധികം വലിപ്പം വയ്ക്കില്ല.
കൂടാതെ വെള്ളരി പോലെയാണ് ഇതിൻ്റെ ഷേപ്പ്. ഉരുണ്ടതല്ല, നീളത്തിൽ ആണ് ഇതിൻ്റെ ഷേപ്പ്. കേരള കാർഷിക സർവകലാശാല രണ്ട് ഇനം സീഡ്ലെസ് തണ്ണിമത്തൻ വികസിപ്പിച്ചിട്ടുണ്ട്. സ്വർണ ആൻഡ് ഷോണിമ എന്നാണ് ആ തണ്ണിമത്തിൻ്റെ പേരുകൾ. ഈ സ്വർണ ഇനം സീഡ്ലെസ് തണ്ണിമത്തൻ ഉള്ളിൽ മാംസം മഞ്ഞ കളറും ഷോണിമ എന്ന് പറയുന്നതിൻ്റെ മാംസം ചുവപ്പ് കളറുമാണ്. ഇത് രണ്ടാമത്തെ മഞ്ഞ തണ്ണിമത്തനാണ്. അഹോരി എന്നാണ് ഈ ഇനത്തിൻ്റെ പേര്. അഹോരി തണ്ണിമത്തൻ സീഡ് പൊതുവെ കുറഞ്ഞ യെലോ തണ്ണിമത്തനാണ്. പുറമേ പച്ചക്കളറും ഉള്ളിൽ ഗോൾഡൻ കളർ, യെല്ലോ ഗോൾഡൻ കളർ മാംസവുമാണ് ഉള്ളത്. ഇതിൻ്റെ പുറംതൊലി തന്നെ കാണുവാനൊരു പ്രത്യേകതയാണ്. സാധാരണ തണ്ണിമത്തനെ പോലെയല്ല, പച്ച കുറഞ്ഞ ഇനമാണ്. കടും പച്ചയല്ല, ഇളം പച്ചയും വരകളോടും കൂടി ചേർന്നതാണ് ഈ അഹോരി തണ്ണിമത്തൻ. സീഡ്ലെസ് വെറൈറ്റിയല്ല, സീഡ് കുറവാണ്. മധുരം എന്നാൽ നല്ല മധുരവുമുള്ള വെറൈറ്റിയാണ് ഈ അഹോരി മഞ്ഞ തണ്ണിമത്തനുകൾ. ഇത് അവസാനത്തെ ഇനമാണ്, ഏഴാമത്തെ ഇനം തണ്ണിമത്തനാണ്. ഈ തണ്ണിമത്തൻ്റെ പ്രത്യേകത കാണുവാൻ നമ്മുടെ കോമൺ തണ്ണിമത്തനെ പോലെയാണെങ്കിലും അതിൻ്റെ ഉള്ളിലെ മാംസത്തിന് ചില വ്യത്യാസങ്ങളുണ്ട്. മധുരം നല്ല മധുരമില്ലെങ്കിലും നമ്മുടെ സാധാരണ തണ്ണിമത്തന് അത്ര മധുരം വരില്ലെങ്കിലും കുഴപ്പമില്ലാത്ത മധുരമുണ്ട്. പിന്നെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് ഈ തണ്ണിമത്തൻ അധികം വലുതാകില്ല, ഒരു മിനിയേച്ചർ തണ്ണിമത്തൻ എന്നൊക്കെ പറയുന്നത് പോലെ. ഇത് ഈ തണ്ണിമത്തൻ്റെ മാക്സിമം വലുപ്പമാണ് ഇത്. ഇതിൽ കൂടുതൽ ഇത് വലുതാവുകയില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ഏഴ് തരം തണ്ണിമത്തനെയാണ് പരിചയപ്പെട്ടത്. അതിൽ രണ്ടിനം മഞ്ഞ, ഉള്ളിൽ മഞ്ഞ കളറും ബാക്കിയെല്ലാം ചുവപ്പുമാണ്. കൂടാതെ ഒന്നിന് തൊലി മഞ്ഞ കളറ്, അതായത് വിശാല എന്നായിരുന്നു അതിൻ്റെ പേര്. പിന്നെ കിരൺ എന്ന് പറയുന്ന വെറൈറ്റി, പുറമേ കടും പച്ചയും ഉള്ളിൽ ചുവപ്പും കലർന്നത്. പിന്നീടുള്ളത് അഹോരി എന്ന് പറയുന്ന യെലോ കളറ്, കൂടാതെ യെലോ വേറൊരു വെറൈറ്റിയും, പുറം പച്ചയും ഉള്ളിൽ സ്വർണ്ണ കളറുമുള്ള ഒരു ഇനവും കൂടി നമ്മൾ പരിചയപ്പെട്ടു. മൊത്തത്തിൽ ഏഴ് തരം തണ്ണിമത്തനെയാണ് ഇന്നിവിടെ പരിചയപ്പെട്ടത്. നൂറിൽ പരം തണ്ണിമത്തൻ വെറൈറ്റികളുണ്ടെങ്കിലും അതിൽ ഏകദേശം പത്തിൽ താഴെ അല്ലെങ്കിൽ പത്തോളം വെറൈറ്റികൾ മാത്രമേ ഈ ഇന്ത്യയിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നുള്ളൂ. പിന്നീടുള്ള കുറേ വെറൈറ്റികൾ വിദേശങ്ങളിൽ ലഭ്യമാണ്. ഈ ജപ്പാനിലൊക്കെ തണ്ണിമത്തൻ പല പല ഷേപ്പുകളിൽ ചെയ്തെടുക്കുമെന്ന് കേട്ടിട്ടുണ്ട്. അതായത് ബോക്സ് ടൈപ്പ്, സ്ക്വയർ, ലൗ ഷേപ്പ്, അങ്ങനെ ഒരു പാവയുടെ രൂപം, അങ്ങനെ പല രൂപത്തിലേക്കും തണ്ണിമത്തനെ നമുക്ക് മാറ്റിയെടുക്കുവാൻ സാധിക്കും. ഒരു അച്ച് വെച്ച് ആ അച്ചിലേക്ക് ഈ തണ്ണിമത്തൻ്റെ ചെറിയ മുട്ടയിടുമ്പോൾ തന്നെ ആ തണ്ണിമത്തൻ ആ അച്ചിലേക്ക് ചേർത്ത് വെച്ച് ആ അച്ചിൻ്റെ ഷേപ്പിൽ തണ്ണിമത്തൻ വളർന്നു വരുന്നതാണ്. അങ്ങനെയാണ് ആ വെറൈറ്റികൾ ഉണ്ടാക്കിയെടുക്കുന്നത്. വിവിധ ഇനം തണ്ണിമത്തനെ പരിചയപ്പെടുത്തുന്ന ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോയുമായി പിന്നീട് കാണാം. ഗുഡ് ബൈ.